നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഓരോ നിമിഷങ്ങളും പിന്നിടുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന പോലെ എന്നാൽ നാം മറന്ന പോലെ നമ്മുടെ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തിൻ്റെ അളവിൽ മാനദണ്ഡങ്ങളായിട്ട് പരിഗണിക്കപ്പെടുന്ന കൂട്ടത്തിലൊരു മാനദണ്ഡമാണ് വർഷം എന്ന് പറയുന്നത്. ഹിജ്റ വർഷം ഒന്നുകൂടി നമ്മുടെ ആയുസ്സിൽ നിന്ന് കൊഴിഞ്ഞു പോയിരിക്കുന്നു. പുതിയ ഒരു വർഷത്തിലേക്ക്, 1441 വർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ കൊഴിഞ്ഞുപോക്ക് യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഉണർത്തലായി മാറേണ്ടതുണ്ട്. ഓരോ സ്റ്റോപ്പുകൾ കടന്നു പോകുമ്പോഴും ഒരു യാത്രക്കാരൻ തനിക്കിറങ്ങാനുള്ള താവളത്തിലേക്ക് അടുക്കുന്നത് പോലെ ഓരോ വർഷങ്ങൾ തീരുമ്പോഴും നാം നമ്മുടെ മരണത്തിലേക്ക്, നമ്മുടെ കബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പടച്ചതപ്പ് നൽകിയിട്ടുള്ള സമയമാകുന്ന, ആയുസ്സാകുന്ന മൂലധനം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹിജ്റ വർഷം സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വൈകാരികമായ ഒരു തലം കൂടി ഉൾക്കൊള്ളുന്ന വർഷമാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വർഷത്തിൻ്റെ കാലഗണന സമ്പ്രദായം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് ആരംഭിച്ചിട്ടുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹുവാണ് ഈ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ സംഭവിച്ചത് അന്ന് തന്നെ നിലവിലുള്ള മാസക്രമമനുസരിച്ച് സഫർ 27 മുതൽ റബിയുൽ അവൽ 8 വരെയുള്ള ദിനങ്ങളിലാണ്. അപ്പോൾ ഹിജ്റ നടന്ന അന്നല്ല മുഹറത്തിൻ്റെ 1 തീയതി, മറിച്ച് അന്ന് വരെ പരിഗണിച്ചു പോരുന്ന വർഷത്തെ ഹിജ്റ വർഷം എന്ന് പേരിട്ട് ആ വർഷത്തിൻ്റെ തുടക്കമായ മുഹറം മുതൽ തന്നെ പരിഗണിച്ച് വിശ്വാസികളുടെ കാര്യങ്ങൾക്ക് ആ വർഷഗണന മാനദണ്ഡമായി മാറ്റുകയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. യഥാർത്ഥത്തിൽ ക്രിസ്തുവർഷം അതിനു മുമ്പേ നമുക്ക് പരിചയമുള്ളതാണ്. ക്രിസ്തുവർഷത്തിൻ്റെ മാനദണ്ഡമായി പരിഗണിക്കപ്പെടുന്നത് ഈസാ അലൈഹിസ്സലാമിൻ്റെ ജനനമാണ്. അപ്പോൾ ജനനവും മരണവുമൊക്കെ കാലഗണനയ്ക്ക് പരിഗണിക്കാമെന്ന പാഠം അനുഭവത്തിൽ ഉണ്ടായിരിക്കെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും മരണവുമൊക്കെ വേണമെങ്കിൽ കാലഗണനയ്ക്ക് പരിഗണിക്കാമായിരുന്നു എന്നിരിക്കെ തന്നെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ദീർഘദൃഷ്ടിയുള്ള, കാര്യഗ്രഹണ ശേഷിയുള്ള, പക്വമതിയായ ഒരു വ്യക്തിത്വം ഹിജ്റ എന്ന് പറയുന്ന സംഭവത്തെ കാലഗണനയ്ക്ക് അടിസ്ഥാനമാക്കി പരിഗണിച്ചതിൽ വലിയ ചില പാഠങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. എന്തൊക്കെയാണ് ആ പാഠങ്ങൾ എന്നത് തീർച്ചയായും നമ്മൾ പരിഗണിക്കേണ്ട കാര്യമാണ്. സുൽത്തിരുമേനിയുടെ ജനനം ഇനി ആവർത്തിക്കുകയില്ല. അതിൽ നിന്ന് പ്രത്യേകിച്ച് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിൻ്റെ ഒരു പരിധിയുണ്ട്. റസൂലിൻ്റെ മരണവും ഇനി ആവർത്തിക്കുകയില്ല. എന്നാൽ ഹിജ്റ എന്ന് പറയുന്നത് ഒടുക്കത്തെ സംഭവമല്ല. അത് കാലാകാലങ്ങളിൽ ഇനിയും നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ആ പേര് വളരെ പ്രസക്തമാണ്. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഹിജ്റ ദുഃഖത്തിൻ്റെ, വിഷമത്തിൻ്റെ, വ്യസനത്തിൻ്റെ അധ്യായമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും പിറന്ന് വീണ മണ്ണിനോട് കണ്ണീരിൽ കുതിർന്ന യാത്ര പറഞ്ഞ് മറ്റൊരു നാട്ടിലേക്ക്
അഭയാർത്ഥികളായി കടന്നു പോകുന്ന ചിത്രം ഏറെ ദയനീയമാണ്. അത് സങ്കല്പിക്കാൻ പോലും വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. ശത്രുക്കളുടെ വിജയത്തിന്റെയും വിശ്വാസികളുടെ പരാജയത്തിന്റെയും ഒരു വലിയ പ്രതീകമായിട്ടാണ് ഒറ്റ നോട്ടത്തിൽ അത് അനുഭവപ്പെടുക. എന്നാൽ അങ്ങനെ സങ്കടത്തിന്റെയും ദുഃഖത്തിന്റെയും പരാജയത്തിന്റെയും സ്മരണകൾ ഉയർത്തുന്ന പ്രതീകമായ ഒരു സംഭവത്തെ വർഷം തോറും ഓർമ്മിപ്പിക്കപ്പെടാവുന്ന ഒരു സംഗതിയാക്കി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ നിശ്ചയിക്കുവാൻ ഒരു സാധ്യതയുമില്ല. അഥവാ ഹിജ്റ എന്ന് പറയുന്നത് പരാജയത്തിന്റെ സിംബലായിട്ടല്ല, വിജയത്തിന്റെ നേട്ടത്തിന്റെ വളർച്ചയുടെ വികാസത്തിന്റെ പുരോഗതിയുടെ സിംബലായിട്ടാണ് ആ കാലഘട്ടത്തിൽ തന്നെ വിലയിരുത്തപ്പെട്ടത് എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഹിജ്റ ഒളിച്ചോട്ടമായിരുന്നില്ല. ഒളിച്ചോട്ടമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പരിഗണന ഹിജ്റക്ക് കാലത്തിന്റെ കാലഗണനയുടെ ആധാരമാകാനുള്ള അവസരം ലഭിക്കുമായിരുന്നില്ല. മാത്രവുമല്ല ഹിജ്റയെ പിന്നിൽ നിന്ന് പഠിക്കുമ്പോൾ ദീർഘകാലത്തെ വ്യവസ്ഥാപിതമായ ആസൂത്രണത്തിന്റെ പരിണിതിയായിരുന്നു ഹിജ്റ എന്ന് നമുക്ക് കാണാൻ കഴിയും. അഖബ ഉടമ്പടികളിലൂടെ ഒന്നും രണ്ടും വർഷം മുമ്പ് തന്നെ മദീന എന്ന് പറയുന്ന കേന്ദ്രത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സജ്ജമാക്കിയിരുന്നു. യാത്ര പോകുവാൻ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു, ഗൈഡിനെ നിശ്ചയിച്ചിരുന്നു, വാഹനങ്ങൾ ഒരുക്കിയിരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഹിജ്റയുടെ മുന്നോടിയായി അനുചരന്മാരെ ഓരോരുത്തരെയായി പതുക്കെ പതുക്കെ അവിടെ നിന്ന് പറഞ്ഞയച്ചിരുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോവുകയായിരുന്നില്ല. മറിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോകാൻ തീരുമാനിച്ചപ്പോൾ പോകുമെന്നിടത്ത് കാര്യങ്ങൾ എത്തിയപ്പോൾ അദ്ദേഹത്തെ കൊല്ലാൻ ആൾക്കൂട്ട കൊല നടത്താനുള്ള ആസൂത്രണം നടക്കുകയായിരുന്നു എന്നതാണ് ചരിത്രം. ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒളിച്ചോട്ടമായിരുന്നു ഹിജ്റയെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആസൂത്രണത്തിനും അവകാശം ലഭിക്കുമായിരുന്നില്ല. മറിച്ച് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്ലാനിങ്ങോടുകൂടി നടത്തിയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു അത് എന്ന് ഹിജ്റയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രവുമല്ല വഴിയിൽ വെച്ച് പ്രവാചകനെ പിടികൂടാൻ വേണ്ടി പിന്നാലെ വന്ന സുറാഖത്ത് ബിൻ മാലിക് സുറാഖയുമായുള്ള സംഭാഷണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുറാഖയുടെ കൈ പിടിച്ചിട്ട് പറയുന്നത് ഇസ്രയുടെ കയ്യിലുള്ള വള ഈ കയ്യിൽ അണിയിച്ചാൽ അതെത്ര മനോഹരമായിരിക്കുമെന്നതാണ്. ഒളിച്ചോട്ടത്തിന്റെ ഒരു രംഗമായിരുന്നുവെങ്കിൽ പരാജയത്തിന്റെ ഒരു മനോഭാവമായിരുന്നു എങ്കിൽ തളർന്നുപോയതിന്റെ ഒരു സാഹചര്യമായിരുന്നു എങ്കിൽ ആർജവത്തിന്റെ ഉണർവിന്റെ ഇത്തരം പരാമർശങ്ങൾ ഉയർത്താൻ തിരുനബിക്ക് ആ സന്ദർഭത്തിൽ സാധിക്കുമായിരുന്നില്ല. മറിച്ച് വലിയ പ്രതീക്ഷയോടുകൂടി നടക്കാൻ പോകുന്ന വലിയ വിജയത്തിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പ് എന്ന നിലയിൽ ഹിജ്റ സംഭവത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഗണിച്ചിരുന്നു എന്നതാണ് സുറാഖയോടുണ്ടായ ആ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്ലാമിന്റെ വികാസത്തിന്റെ വ്യാപനത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള വഴി ഒരുങ്ങിയത് ഹിജ്റ സംഭവത്തിന് ശേഷമായിരുന്നു. പ്രബോധന പ്രവർത്തന രംഗത്ത് ഏറ്റവും മാതൃകയായിട്ട് എടുത്തു പറയാവുന്ന വൈകല്യങ്ങളും ഒരാളുകളും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത മാതൃകാ പ്രബോധകന്മാരായ അഷറത്തുൽ മുബശ്ശിരീങ്ങളിൽ പെട്ട പലരും ഉൾക്കൊള്ളുന്ന ആ സംഘം അവര് 13 കൊല്ലക്കാലം ആ കൂട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇത്തരം പ്രമുഖരായ ആളുകള് 13 കൊല്ലം നിരന്തരമായി രാപ്പകളില്ലാതെ കഠിനാധ്വാനം ചെയ്തിട്ട് അവരോടൊപ്പം ചേർന്നവരുടെ എണ്ണം 30 30 ആളുകളാണ് ഈ വലിയ പ്രബോധക സംഘത്തിന് 13 കൊല്ലത്തെ നിരന്തര യജ്ഞത്തിലൂടെ യഥാർത്ഥത്തിൽ ഒപ്പം കൂട്ടാൻ സാധിച്ചത്. അവിടെ
ഫലക്കൂറില്ല എന്ന് മനസ്സിലാക്കിയ ആ മണ്ണിൽ നിന്ന്, വേര് താഴോട്ട് ആഴുന്നില്ല ആഴ്ന്നിറങ്ങുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ ആ മണ്ണിൽ നിന്ന് ഇസ്ലാമാകുന്ന ഈ ചെടിയെ മദീന എന്ന് പറയുന്ന മണ്ണിലേക്ക് പറിച്ചു നടുന്ന പ്രവർത്തനമായിരുന്നു യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് പറയുന്നത്. ആ ഹിജ്റക്ക് ആ ചെടി പറിച്ചുകൊണ്ട് പോകുന്നത് പ്രവാചകനും കൂട്ടരുമാണെങ്കിൽ അതിനു വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്ന പണി ചെയ്തത് സാക്ഷാൽ മക്ക മുശ്രിക്കുകളായിരുന്നു എന്ന കാര്യവും കൂടി നമ്മൾ വായിക്കേണ്ടതാണ്. ഇങ്ങനെ ആ ചെടി മദീനയിലേക്ക് പറിച്ചു നട്ടു. 8 വർഷം കഴിഞ്ഞപ്പോഴേക്കും മക്കയിലേക്ക് ജേതാവായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വരികയാണ്. ഓർക്കണം നിങ്ങൾ, മക്കയിൽ നിന്ന് ആട്ടിപ്പായിക്കപ്പെട്ട പ്രവാചകൻ തിരുമേനിയെ മദീനയിൽ പാട്ടുപാടി സ്വീകരിക്കുന്ന എന്ന് പറഞ്ഞ് പാട്ടുപാടി സ്വീകരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് തന്നെ മദീന ഇതിന് അനുസൃതമായ, ഇതിന് അനുയോജ്യമായ, ഇതിന് അനുകൂലമായ മണ്ണായിരുന്നു എന്ന കാര്യം വിളിച്ചു പറയുന്നുണ്ട്. ഏതായിരുന്നാലും 8 കൊല്ലക്കാലം മദീനയിൽ ഈ ചെടി വളർന്നപ്പോൾ അതിന്റെ വികാസം മക്കയിലേക്ക് തിരിച്ചെത്തുകയാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് കടന്നു വരുന്നത് നേരത്തെ ഹിജ്റ പായിപ്പിച്ച മുഴുവൻ ആളുകളുടെയും മുഖത്തടിക്കുന്നതിന് തുല്യമായിരുന്നു. പ്രവാചകൻ അവരെ അടിച്ചിട്ടില്ല, അവരെ വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞിട്ടില്ല. പ്രവാചകൻ അവരെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്, അവർക്ക് തണലേകുകയാണ് ചെയ്തത്. നിങ്ങളൊക്കെ പൊയ്ക്കോളൂ, നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിട്ടയക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഒരു വാളെടുത്തുകൊണ്ട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖുറൈശി പ്രമുഖരിൽ അവശേഷിക്കുന്നവരുടെ മുഴുവനും തല അറുത്തിരുന്നുവെങ്കിൽ അതൊരുപക്ഷേ അവർക്ക് ഇത്ര വേദനിക്കുമായിരുന്നില്ല. കാരണം അതവർ പ്രതീക്ഷിക്കുന്ന പ്രതികാരമാണ്. പക്ഷേ മുഹമ്മദുൽ അമീൻ റഹ്മത്തുല്ലിൽ ആലമീൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യത്തിന്റെ പ്രതികാരമാണ് ചെയ്തത്. അതോടുകൂടി മക്ക പൂർണ്ണമായും സല്ലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിൽക്കുന്ന ചരിത്രമാണ് നമ്മൾ കാണുന്നത്. കാലം മുന്നോട്ട് പോയി 90 വർഷം പിന്നിട്ടപ്പോഴേക്കും ലോകത്തിന്റെ മഹാഭൂരിഭാഗം പ്രദേശങ്ങളിലും ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം എത്തിപ്പെട്ടു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനൊക്കെ വേദിയൊരുക്കിയത്, ഇതിനൊക്കെ മണ്ണ് പാകപ്പെടുത്തിയത്, ഇതിനൊക്കെ സാഹചര്യമൊരുക്കിയത്, ഇതിനൊക്കെ വേണ്ട സഹായികളെ സംഭാവന ചെയ്തത് പിന്നീട് മദീന എന്ന പേരിലേക്ക് മാറിയ മദീനത്തുർ റസൂൽ യസ്രിബ് എന്ന് പറയുന്ന ആ മണ്ണായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് ഹിജ്റ ഒളിച്ചോട്ടമല്ല, ഹിജ്റ പരാജയമല്ല, ഹിജ്റ എന്ന് പറയുന്നത് കുതിപ്പിന്റെ വഴിയാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഹിജ്റയെ പുകഴ്ത്തി പ്രോത്സാഹിപ്പിച്ച് സംസാരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു, തീർച്ചയായും വിശ്വാസം ഉൾക്കൊണ്ടവർ ഹിജ്റ നടത്തുകയും ചെയ്തവർ, വജാഹദു ഫീ സബീലില്ലാ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മ സമരത്തിൽ ഏർപ്പെടുകയും ചെയ്തവർ, അല്ലാഹുവിന്റെ കാരുണ്യമാണ് അവർ പ്രതീക്ഷിക്കുന്നത്, അല്ലാഹുവിന്റെ കാരുണ്യമാണ് അവരെ കാത്തിരിക്കുന്നത്. അല്ലാഹു എല്ലാം പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു ഹിജ്റ പോകുന്ന ആളുകൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിന് അർഹരാണ്. ആ കാരുണ്യത്തിന്റെ ഭാഗമായി അവരുടെ പാപങ്ങൾ പൊറുക്കുമെന്ന് അല്ലാഹു ഓഫർ നൽകുകയാണ്. സ്വന്തം ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, എന്റെ മാർഗത്തിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവർ, യുദ്ധം ചെയ്യുകയും കൊല്ലപ്പെടുകയും ചെയ്തവർ, അവർക്ക് ഞാൻ വായിച്ചു കൊടുക്കുക തന്നെ ചെയ്യും സയ്യിആത്തിഹിം അവരുടെ പാപങ്ങൾ, അവരെ ഞാൻ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും കൂടി ആളുകൾ ഒഴുകുന്ന സ്വർഗങ്ങളിൽ. ഇതല്ലാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലമാണ്.
അല്ലാഹു ഇന്നഹു ഹുസ്നുൽ സവാബ്, അല്ലാഹു അവങ്കലാണ് ഏറ്റവും നല്ല പ്രതിഫലമുള്ളത്. മറ്റൊരായത്തിൽ വല്ലദീന ഹാജറു ഫില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോയവർ, മിൻ ബഅദി മാ ളിമു, പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം, ലനുബവ്വി അന്നഹും ഫി ദുനിയാ ഹസന, ലനുബവ്വി അന്നഹും ഫി ദുനിയാ ഹസന, ദുനിയാവിൽ തന്നെ നന്മ നാം അവർക്ക് ഒരുക്കി കൊടുക്കുക തന്നെ ചെയ്യും. പരലോക മോക്ഷത്തിനുള്ള, പരലോക വിജയത്തിനുള്ള ഒരു വഴി മാത്രമല്ല ഹിജ്റ, ദുനിയാവിൽ തന്നെ അവർക്ക് നാം അവസരമൊരുക്കി കൊടുക്കും. വല അജ്റുൽ ആഖിറത്തി അക്ബർ, പരലോകത്ത് അവർക്കുള്ള പ്രതിഫലം മികച്ചതാണ്. ലൗകാനു യഅ്ലമൂൻ, ഈ സംഗതികൾ അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പോൾ ഹിജ്റ വിജയത്തിലേക്കുള്ള വഴിയാണ്. എവിടെയെങ്കിലും ആരെങ്കിലും അഭയാർത്ഥികളാകേണ്ടി വരുന്നു എങ്കിൽ പ്രതീക്ഷയാണ് വിശ്വാസിയിൽ വളരേണ്ടത്. അതൊരവസരമാണ് എന്ന തിരിച്ചറിവാണ് അവനിൽ ഉയരേണ്ടത്. അതിനെ ഉപയോഗപ്പെടുത്താനുള്ള ഉണർവാണ് അവൻ കാണിക്കേണ്ടത്. സാഹചര്യം താല്പര്യപ്പെടുമ്പോൾ ബാധ്യതയാണ് ഹിജ്റ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നല്ലദീന തവഫാഹുമുൽ മലായികത്തു ളാലിമി അൻഫുസിഹിം, സ്വന്തത്തോട് തന്നെ അക്രമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കെ മലക്കുകളെ മരിപ്പിച്ചിട്ടുള്ള ആളുകൾ, ആലു ഫീമ കുന്തും, അവരോട് മലക്കുകൾ ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വേണ്ടാത്തരങ്ങളിൽ മുഴുകി സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്യുന്ന മോശമായ ജീവിത രീതിയിൽ അകപ്പെടാനുള്ള കാരണം എന്ന് ചോദിക്കുമ്പോൾ, അവർ പറയും, ഞങ്ങൾ നാട്ടിൽ ദുർബലരായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിതരായിരുന്നു, ഇങ്ങനെ ശിർക്ക് ചെയ്യാൻ പറ്റൂല, കുഫ്രിൽ കൂട്ടു നിൽക്കാൻ പറ്റില്ല, മദ്യപിക്കാതിരിക്കാൻ പറ്റില്ല, വ്യഭിചരിക്കാതിരിക്കാൻ പറ്റില്ല, അഴിമതി നടത്താതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു പോയാൽ അതിന്റെ പേരിൽ ഞങ്ങൾ ഉപദ്രവിക്കപ്പെടും, ഞങ്ങൾ ദുർബലരായിരുന്നു എന്നവർ മറുപടി പറയും. ആലു, അവരോട് മലക്കുകളുടെ അടുത്ത ചോദ്യം, അലം തകുൻ അർളാഹി വാസിയ, അള്ളാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ, ഫതുഹാജിറു ഫീഹാ, നിങ്ങൾക്ക് അവിടെ അനുകൂലമായ മണ്ണിലേക്ക് ഹിജ്റ പോയിക്കൂടായിരുന്നോ എന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ധാർമ്മിക മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമില്ലെങ്കിൽ അത്തരം സാഹചര്യമുള്ളയിടത്തേക്ക് നീങ്ങാനാണ് അള്ളാഹുവിന്റെ ദീൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഹിജ്റ പോകാതെ നാട്ടിൽ തന്നെ വേണ്ടാവൃത്തികളിൽ ജീവിച്ച ആളുകളുടെ അഭയകേന്ദ്രം നരകമാണ്. അതെത്ര ദുഷിച്ച സങ്കേതമാണ്. മാത്രവുമല്ല, പടച്ചുറപ്പ് പറയുന്നുണ്ട്, ഇങ്ങനെ നിങ്ങൾ ഹിജ്റ പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ നിങ്ങളെ ഞാൻ കൈവടിയുകയില്ല, നിങ്ങൾക്ക് ഞാൻ വഴി കാണിക്കും. വമൻ യുഹാജിറു ഫീ സബീലില്ല, ആരല്ലാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോകുന്നുവോ, യജിദു ഫിൽ അർളി മുറാഖമൻ കസീറ, ധാരാളം അനുകൂല സ്ഥലങ്ങൾ, നാടുകൾ അവന് കണ്ടെത്താൻ കഴിയും. വസഅതൻ, വിശാലതയും അവന് കിട്ടും. വമൻ യഖ്റുജ് മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹി വറസൂലി, ആര് സ്വന്തം വീട്ടിൽ നിന്ന് അള്ളാഹുവിലേക്കും റസൂലിലേക്കും ഹിജ്റ പോകുന്നവനായിട്ട് അഥവാ ദീനിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുന്നുവോ, സുമ്മ യുദ്രിക്കുഹുൽ മൗത്ത്, അങ്ങനെ വഴിയിൽ വെച്ച് അവനെ മരണം പിടികൂടുന്നുവോ, ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ്, അവന്റെ പ്രതിഫലം അള്ളാഹുവിങ്കൽ ഉറച്ചു കഴിഞ്ഞു. വകാനല്ലാഹു ഗഫൂറുർ റഹീമ, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. സഹോദരങ്ങളെ, 6 കോടി മനുഷ്യർ അഭയാർത്ഥികളായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നതും ഹിജ്റയെക്കുറിച്ച് പറയുന്നതും. അതിൽ 90% മുസ്ലിംകളാണ് എന്നതും ശ്രദ്ധയിലുണ്ടാകേണ്ട കാര്യമാണ്. സിറിയൻ ജനത ഇന്നും തുടരുകയാണ് അവരുടെ പ്രയാണങ്ങൾ. റോഹിംഗ്യൻ മുസ്ലിംകൾ അഭയാർത്ഥികളായി അലയുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഹിജ്റയെ പോസിറ്റീവായി ഉൾക്കൊള്ളാൻ, അതിനെ പ്രതീക്ഷയുടെ പ്രകാശമായി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ദൂരെയൊന്നും പോകേണ്ട,
ഇന്ത്യയിൽ തന്നെ ആസാമിൽ നിന്നൊക്കെ ഹിജ്റയുടെ മണം ഏതാണ്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയാം. ഹിജ്റ ഹിജ്റ അതിനെ ഫത്ഹിന്റെ താക്കോലാക്കാൻ നമുക്ക് കഴിയണം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 8 വർഷത്തെ പ്രയത്നത്തിലൂടെ എവിടെ നിന്നാണോ പുറത്താക്കിയത് അങ്ങോട്ട് തന്റെ കഴുത്തിൽ ചിഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല ഇട്ട് തന്നെ പീഡിപ്പിച്ചത് ഹറമിന്റെ മുറ്റത്താണെങ്കിൽ മത്താഫിലാണെങ്കിൽ അങ്ങോട്ട് അബാലിയത്തിന്റെ ഉള്ളൊന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് താക്കോൽ ചോദിച്ചപ്പോ നിനക്കൊന്നും താക്കോൽ ചോദിക്കാൻ തന്നെ അർഹതയില്ല എന്ന് പറഞ്ഞ പ്രവാചകനെ വിരക്തിയോടിച്ച ഉസ്മാന്റെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങി തുറക്കടാ വാതിൽ എന്ന് പറഞ്ഞ് തുറക്കിപ്പിക്കുകയും അകത്ത് കയറി ബിംബങ്ങളെ മുഴുവനും പിടിച്ച് പുറത്തിടുകയും ഊട്ടിയിട്ട് താക്കോല് നീ തന്നെ കയ്യിൽ വെക്കൂ എന്ന് പറയുകയും ചെയ്ത ആ ഒരു രംഗമുണ്ടല്ലോ, അത് നമ്മൾ ഓർക്കേണ്ട രംഗമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പിന്നോക്കക്കാരിൽ പിന്നോക്കക്കാരായ ആളുകൾ നിന്റെ ഒപ്പമുള്ളതാണ്, നിന്നോടൊപ്പം അണിചേരാൻ ഞങ്ങൾക്ക് പ്രയാസം എന്ന് പറഞ്ഞുകൊണ്ട് കൂടെയുള്ള അധസ്ഥിതരെയും പാപങ്ങളെയും ആട്ടിയോടിക്കാൻ ആഹ്വാനം ചെയ്ത ഖുറൈശി പരിശയുടെ മുന്നിൽ ബിലാലിനെ കൽപാലയത്തിന്റെ മുകളിൽ കയറ്റി അല്ലാഹു അക്ബർ എന്ന് വിളിപ്പിച്ച ആ രംഗമുണ്ടല്ലോ, അതൊരു വല്ലാത്ത പതാക ഉയർത്തലാണ്, വിജയത്തിന്റെ പതാക ഉയർത്തലാണ് അത്. ഞാൻ സൂചിപ്പിക്കുന്നത് എവിടെയൊക്കെ ഹിജ്റ നടക്കേണ്ടി വരുന്നുവോ ആ ഹിജ്റകളെ ഫത്ഹിന്റെ താക്കോലാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. ഫത്ഹ് അത് ഏത് ഹിജ്റയുടെ കയ്പിനെയും മധുരിക്കുന്ന ഓർമ്മകളാക്കി മാറ്റുന്ന അത്ഭുത സംഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലെ നിരന്തരമായ ഹിജ്റയുടെ പരിണിതിയായി ഫറോവയിൽ നിന്ന് മൂസാ അലൈഹിസ്സലാം രക്ഷപ്പെട്ടതിന്റെ കൂടി അനുസ്മരണ നാളുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അഥവാ വീണ്ടും ഒരു പ്രതീക്ഷ കൂടി ഈ ദിനങ്ങൾ ആ വിഷയകമായി നമുക്ക് നൽകുന്നു എന്നർത്ഥം. അതിനെന്ത് വേണം, അതിനെന്ത് വേണം? മുഹാജിറുകളാകുന്നതിന് മുമ്പും മുഹാജിറുകളാകുമ്പോഴും ആദർശത്തിന് വേണ്ടി ദീനിന് വേണ്ടി ആവശ്യമായത് എന്താണെങ്കിലും അത് വിട്ടുകൊടുക്കാൻ അത് ത്യജിക്കാൻ നമ്മൾ പാകപ്പെടണം. നമ്മുടേതായി ഒന്നും പിടിച്ചു വെക്കാതെ സമയക്കുറവ് കൊണ്ട് വിശദീകരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ സൂചനകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ചിലർ ഹിജ്റ പോകുമ്പോൾ മക്കാർ തടിഞ്ഞിട്ട് പറഞ്ഞത് ഈ സമ്പത്തൊക്കെ ഇവിടെ നിന്നുണ്ടാക്കിയതാണ് കൊണ്ടുപോകാൻ പറ്റില്ല. ആ നിമിഷം തന്നെ സമ്പത്തൊക്കെ അവിടെ ഇട്ടേച്ചു പോയ സഹാബിമാർ ഇണയെ പോലും കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. ഇവിടെ നിനക്ക് കെട്ടിച്ചു തന്നത് കെട്ടുകെട്ടി കൊണ്ടുപോകാനല്ല, ഇവിടെ നിന്ന് കുടുംബജീവിതം നയിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇണയെ വരെ തടഞ്ഞു വെച്ചപ്പോൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോയ അനുഭവങ്ങൾ. എന്താണോ വിട്ടുകൊടുക്കേണ്ടത് അതിന് നമുക്ക് സാധിക്കണം. അതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. രണ്ടാമത്തെ ഒരു പോയിന്റ്, ആദർശ വിരുദ്ധ ജീവിതത്തിന് സമ്മതിക്കാതിരിക്കുക. അൽക്കൂട്ട കൊലയിൽ കൊല്ലപ്പെടുന്ന പലർക്കും ആർജവത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്തതാണ് വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുവാനുള്ള കാരണങ്ങളിൽ ഒന്ന്. നേരെ മറിച്ച് ആർജവത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അത്തരം വീഡിയോകൾ വല്ലാതെയൊന്നും പ്രദർശിക്കപ്പെടുമായിരുന്നില്ല. കാരണം അവർ അവരുടെ അണികളെ ശക്തിപ്പെടുത്താനും കേന്ദ്രീകരിക്കാനും ഉപയോഗപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ അത്തരം വീഡിയോകൾ ഇസ്ലാമിക സമൂഹം ഐക്യപ്പെടാനും ശക്തിപ്പെടാനും വഴിയൊരുക്കുമായിരുന്നു. സൂചിപ്പിച്ചു വരുന്നത് ആദർശ വിരുദ്ധമായ ഒന്നിനും കൂട്ടുനിൽക്കാതെ അതിന്റെ മാർഗത്തിൽ സഹിക്കേണ്ടി വരുന്ന എന്തും സഹിക്കാൻ പാകപ്പെടുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒരു സംഗതി, ഏത് പ്രതികൂല സാഹചര്യത്തിലും നമ്മുടെ വ്യക്തിത്വത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുക. നമ്മുടെ വാക്കുകൾ മാന്യമായിരിക്കണം, നമ്മുടെ പ്രവർത്തനങ്ങൾ ധാർമ്മിക പരിധിക്കുള്ളിൽ നിൽക്കുന്നതായിരിക്കണം. ഹിജ്റയുടെ രാവിൽ അലി റളിയല്ലാഹു അൻഹുവിനെ ഉപയോഗപ്പെടുത്തി ശത്രുക്കളുടെ അമാനത്തുകളൊക്കെ തിരിച്ചു കൊടുത്തത്
ഈ സംഗതിയാണ് സൂചിപ്പിക്കുന്നത്. നാളെ ഭാവിയിലെങ്കിലും അമാനത്തുമായി കടന്നു കളഞ്ഞവൻ എന്ന് പറയിപ്പിക്കാതിരിക്കാനുള്ള ജാഗ്രത. സർവോപരി അള്ളാഹുവിന്റെ സഹായത്തിലുള്ള അതിരില്ലാത്ത ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം, അവനെ നമുക്ക് ചെയ്യാൻ കഴിയണം. നിന്റെ റബ്ബിന്റെ സൈന്യങ്ങളെ അവനല്ലാതെ മറ്റാർക്കും അറിയില്ല. ഇതൊക്കെ മനുഷ്യർക്ക് ഉത്ബോധനങ്ങൾ മാത്രമാണെന്ന് കൂടാൻ പറയുന്നുണ്ട്. അത് ഹിജ്റയുമായി ബന്ധപ്പെട്ട ഒരു പ്രയോഗമാണ്. സൗർഭയിൽ അള്ളാഹുവിന്റെ റസൂൽ അഭയം തേടിയ സമയത്ത് റസൂളിന്റെ സംരക്ഷണത്തിന് വേണ്ടി റബ്ബൊരുക്കിയത് വലിയ വലിയ പടയെ ഒന്നുമായിരുന്നില്ല, ചിലന്തി വലയും മാടപ്രാവും പോലുള്ള കൂട്ടത്തിൽ അതീവ നിസ്സാരങ്ങളായ സൈന്യങ്ങളാണ് വലിയ ദൗത്യങ്ങളുമായി എഴുന്നേറ്റ് നിന്നത്. റബ്ബിന്റെ സൈന്യം അങ്ങനെയാണ്. അവൻ ഏത് സമയത്തും സഹായിക്കാൻ തീരുമാനിച്ചാൽ അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കും. ലോക ചരിത്രത്തിൽ ആദ്യമായി പവർ കട്ട് നടപ്പാക്കിയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിട്ട സന്ദർഭത്തിലാണെന്നാണ് പറയുന്നത്. തീയിനെ ഏൽപ്പിച്ച പണിയാണ് കരിച്ച് കളയുക, കത്തിക്കയറുക എന്നത്. പക്ഷെ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീയിലിട്ടപ്പോ പവർ കട്ടിന്റെ ഓർഡർ വന്നു, യാനാ റുബൂനി ബർദം വസലാമനല ഇബ്രാഹിം. ഇബ്രാഹിമെ, ഇബ്രാഹിമിന് തണലായി മാറണം, തണുപ്പായി മാറണം എന്നാണ് ഓർഡർ വന്നത്. അതോടുകൂടി നമുക്ക് കാണാൻ കഴിയുന്നത് ആ വിഷയത്തിൽ അതുവരെ ശീലിച്ചു പോന്ന സകല വ്യവസ്ഥകളെയും മാറ്റിവെച്ചുകൊണ്ട് ഇബ്രാഹിമിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നീ മാറുന്ന രംഗമാണ്. അപ്പോൾ നാം നിരാശരാകേണ്ടതില്ല. ഏത് പ്രതികൂല സാഹചര്യത്തിലും നമ്മെ സഹായിക്കാൻ വേണ്ട സന്നാഹങ്ങൾ ഒരുക്കാൻ പടച്ചുറപ്പ് ശക്തനാണ് എന്ന തിരിച്ചറിവാണ് ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായി നാം മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് നിരാശരാകാതെ, ബേജാറാകാതെ, അസ്വസ്ഥരാകാതെ, സന്ദർഭവും സാഹചര്യവും താല്പര്യപ്പെടുന്നതനുസരിച്ച് എന്താണോ ദീനിനു വേണ്ടി സമർപ്പിക്കേണ്ടത്, എന്ത് ത്യാഗമാണോ ദീനിനു വേണ്ടി ചെയ്യേണ്ടത്, അത് ചെയ്യാൻ നാം പാകപ്പെട്ടാൽ ഹിജ്റ ഫത്ഹിന്റെ താക്കോലായി മാറും. അതിന് നാം പാകപ്പെടുക എന്നതാണ് പ്രധാനം. ശത്രുക്കളെ പഴിച്ചതുകൊണ്ട് കാര്യമില്ല. സർവശക്തനായ റബ്ബ് നമ്മെ നമ്മളാകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ട എല്ലാ ഈമാനും തഖ്വയും ഇഹ്സാനും പ്രാപ്തിയും പടച്ചുറപ്പ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനോട് തഖ്വ പുലർത്തണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. ഈ ആഴ്ചയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നിർവഹിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് മുഹറം 9-10 ദിനങ്ങളിലെ നോമ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പറയേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അടിച്ചമർത്തലുകളുടെയും ക്രൂരതയുടെയും മർദ്ദനത്തിൻ്റെയും ഒക്കെ പാരമ്യതയിൽ നിന്നിരുന്ന ഒരു ഭരണാധികാരി ആ ഭരണാധികാരിയുടെ അക്രമത്തിന് ഇരകളായി ഏറെ പ്രയാസപ്പെട്ടിരുന്ന ഒരു ജനസമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധാരണ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെക്ക് പരിചയമില്ലാത്ത പുതിയ ഒരു സംവിധാനത്തിലൂടെ പുതിയ ഒരു സൈന്യത്തെ ഇറക്കിക്കൊണ്ട് അഥവാ ദീനിനോട് ഇബ്രാഹിമിൻ്റെ കാര്യത്തിൽ കെടാൻ പറഞ്ഞതുപോലെ നബിയോട് മൂസ അലൈഹിസ്സലാമിൻ്റെ കാര്യത്തിൽ പവർ കട്ട് ഏർപ്പെടുത്തി ഒഴുക്ക് നിർത്തി നിശ്ചലാവസ്ഥ നൽകി ഇബ്രാഹിം മൂസ നബി അലൈഹിസ്സലാമിനെയും കൂട്ടരെയും രക്ഷപ്പെടുത്തുകയും അതേ സംവിധാനം ഉപയോഗിച്ച് തന്നെ ഫറോവയെയും കൂട്ടരെയും നശിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഓർമ്മകളാണ് മുഹറം 9-10 ദിനങ്ങളിലെ നോമ്പിലൂടെ നാം അനുസ്മരിക്കുന്നത്. ആ വിഷയത്തിൽ കൂടി എല്ലാവരുടെയും ശ്രദ്ധ ഉണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മുടെ എല്ലാ പോരായ്മകളും വീഴ്ചകളും പരിഹരിച്ചു തന്ന് അവനിഷ്ടപ്പെടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി